നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്ത് സംഘടിപ്പിച്ചു. എൻ ആർ ഇ ജി എസുമായി ബന്ധപ്പെട്ട് പെൻഡിംഗ് ഉള്ള ഫയലുകൾ പരിശോധിച്ച് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. യോഗത്തിന്റെ ഉദ്ഘാടനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ നിർവഹിച്ചു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ അദാലത്തിൽ എൻ ആർ ഇ ജി എസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്ന പരിഹാരങ്ങൾ തീർപ്പാക്കാൻ കഴിഞ്ഞു. എൻ ആർ ഇ ജി എസുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽ വർക്കിന് അപേക്ഷ തന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പെൻഡിംഗ് ഉള്ള ഫയലുകൾ പരിശോധിച്ച് അതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അദാലത്ത് സംഘടിപ്പിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ പറഞ്ഞു. ഈ മെറ്റീരിയൽ വർക്കിന് അപേക്ഷ തന്നിട്ടുള്ള ഉപഭോക്താക്കൾ കുറച്ച് ഫയലുകൾ പെൻഡിംഗ് ഉള്ളത് അത് പരിഹരിക്കുവാന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു അദാലത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ തൊഴുത്ത് നിർമ്മാണം, ടോയ്ലറ്റ് നിർമ്മാണം, സോപ്പിറ്റ് കമ്പോസ്പിറ്റ് അടക്കം ഉള്ള വർക്കുകൾ ചെയ്തിട്ടുള്ള അപേക്ഷകൾ, അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പഞ്ചായത്ത് ഭരണസമിതി വിഷയം ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പെൻഡിങ്ങുള്ള അപേക്ഷകൾ എടുക്കാനും ആ ഗുണഭോക്താക്കളെ അറിയിക്കാനും തീരുമാനിച്ചു. അതനുസരിച്ചുള്ള അറിയിപ്പുകൾ കൊടുത്തു. അതിൽ കുറച്ച് അപേക്ഷകർ ഇന്നിവിടെ എത്തിയിരുന്നു. അതെല്ലാം പരിഹരിക്കുന്ന ഒരാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഇന്ന് വരാത്ത അപേക്ഷകരുടെ മറ്റൊരു ഡേറ്റ് ഏറ്റവും അടുത്ത ദിവസം തീരുമാനിച്ചുകൊണ്ട് സമാനമായി ഒരു അദാലത്ത് ജനപ്രതികളും എൻ ആർ എസ് ഉദ്യോഗസ്ഥരും അപേക്ഷകരും ഒന്നിച്ചിരുന്നുകൊണ്ട് ആ അപേക്ഷകൾ ഓരോന്നും പരിശോധിച്ച് എന്താണ് അതിൻ്റെ പെട്ടെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് സമയബന്ധിതമായി അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. തൊഴുത്ത് ഭവനം, സോഫിറ്റ്, കമ്പോസിറ്റ് പിറ്റ് അടക്കമുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ള അപേക്ഷ പരിഹരിക്കാനുള്ള തീരുമാനമാണ് അദാലത്തിൽ കൈക്കൊണ്ടിട്ടുള്ളതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഏരൂർ ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തായി മാറ്റാൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചിന്നു വിനോദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി അജിത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻബാബു, മെമ്പർമാരായ സുജിത അജി, ഡോൺ വിരാജ്, വിഷ്ണു പി, സുമൻ ശ്രീനിവാസൻ, എം പി നസീർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. സെന്റ് ജ്വല്ലേഴ്സ്, പരിശുദ്ധ ബി ഐ എസ് 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം, ആന്റിക്, ചെട്ടിനാട്, കുവൈത്തി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വൈവിധ്യമാർന്ന സുവർണ ലോകം, കൂടാതെ ലോകോത്തര ബ്രാൻഡുകളുടെ ഡയമണ്ട്സിന്റെയും 92.5 വെള്ളി ആഭരണങ്ങളുടെയും സ്പെഷ്യൽ കളക്ഷൻസ്. ആകർഷകമായ ഡിസൈനിലും അവിശ്വസനീയമായ ഓഫറിലും സ്വർണ്ണാഭരണങ്ങൾ മുൻകൂർ പണം നൽകാതെ ബുക്ക് ചെയ്യാൻ 0% അഡ്വാൻസ് ബുക്കിംഗും ഒരുക്കിയിരിക്കുന്നു. പുതിയ സ്വർണത്തിന്റെ വില തന്നെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്കും നൽകുന്നു. ഇനി ആഘോഷമാക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ. സെന്റ് ജ്വല്ലേഴ്സ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ, 916-6413-916.